ഇറാന്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലും മൊസാദിന്റെ സംശയകരമായ കരങ്ങളുണ്ടോ എന്ന ഒരു സൂചനയാണ് ഉയർന്നു കേൾക്കുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തിയ പേജർ ആക്രമണത്തിന് സമാനമായി തന്നെയാണ് ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നേർക്കും ഒരു ആക്രമണം ഉണ്ടായതായ ഒരു വെളിപ്പെടുത്തൽ അഭ്യൂഹം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പാർലമെന്റ് അംഗമായ അഹമ്മദ് ബക്ഷായ് ആർദസ്ഥാനിയെയാണ് റൈസിയുടെ കൊലപാതകത്തിൽ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന തരം പേജർ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് ഈ അപകടത്തിന് കാരണമാക്കിയതെന്നും അഹമ്മദ് ആരോപിക്കുന്നുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ കൂടി അറിവോടുകൂടി ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ വിഷയത്തിൽ വളരെ വേഗത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്നാണ് അഹമ്മദ് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഹിസ്ബുള്ളയ്ക്ക് പേജറുകൾ ഓർഡർ ചെയ്തത് പോലും ഇറാനാണോ എന്നുള്ള അഭ്യൂഹങ്ങളും ഇതിനു പിന്നാലെ ഉയർന്നതായിരുന്നു. റൈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടം തികച്ചും ആസൂത്രിതമാണെന്നും അഹമ്മദ് പറയുന്നുണ്ട്. റൈസി ഒരു പേജർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിത്തെറിച്ചാണ് അപകടത്തിനിരയാക്കിയത്. ഇപ്പോൾ വ്യാപകമായി തന്നെ പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്നും വ്യത്യസ്തമായതായിരിക്കാം ഒരു പക്ഷേ അത്. കൂടുതൽ സ്ഫോടനശേഷിയുള്ളത്, ശത്രുവിനെ വകവരുത്താനായി ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അപകടത്തിൽ പേജർ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ 100% തനിക്ക് വിശ്വാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇബ്രാഹിം റൈസി പേജർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. റൈസിയുടെ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ മേശപ്പുറത്ത് സമാനമായ പേജർ ഇരിക്കുന്നതും ഇപ്പോൾ പ്രധാന ചർച്ചാവിഷയമായി മാറുന്നുണ്ട്. ആ ചിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ മുൻ സ്പീക്കറായ മുഹമ്മദ് അൽ ഹർബൂസിയാണ് ഈ ചിത്രം നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. അതിനെ തുടർന്നാണ് അദ്ദേഹം മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടം അതൊരു സ്ഫോടനമായിരിക്കാം, കൊലപാതകമായിരിക്കാമെന്ന രീതിയിലേക്ക് ചർച്ചകൾ കൂടി കൊണ്ടുചെന്നെത്തിക്കുന്നത്. പേജർ സ്ഫോടനം തന്നെ ഇതിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് അഭ്യൂഹം തൊട്ടുപിന്നാലെ ഉയരുന്നത്. അപകട സമയത്ത് റൈസ് പേജർ കൈവശം വെച്ചിരുന്നോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അപകടത്തെക്കുറിച്ച് സംശയം ഉയർന്നതിനെ തുടർന്ന് വീണ്ടും ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ലെബനനിൽ പേജർ വാക്കി ടോക്കി സ്ഫോടനമുണ്ടായത്. അതിൽ 40 പേർ മരിക്കുകയും 3000+ പേർക്ക് ഗുരുതരമായി പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ഗുരുതരമായി പിന്നീട് ഉയർന്നു കേട്ട ആരോപണം. പേജറുകളിലും വാക്കി ടോക്കികളിലും നിർമ്മാണത്തിനിടയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു, ശേഷം അവർക്ക് വേണ്ട സമയത്ത് അത് പൊട്ടിത്തെറിപ്പിച്ചു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഇസ്രയേൽ ഇതിനോടകം തന്നെ തങ്ങളുടെ സൈന്യത്തെ ലെബനൻ അതിർത്തിയിലേക്ക് തിരിച്ചുവിടാനും ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ ആക്രമണമാണ്, പ്രത്യാക്രമണമാണ്, തിരിച്ചടികളാണ് ഇതിനു പിന്നാലെ ഉണ്ടായിട്ടുള്ളത്. ഇസ്രയേലിന്റെ അത്യാധുനിക ചാര ഏജൻസിയായിട്ടുള്ള മൊസാദ് നടത്തിയ വിതരണ ശൃംഖല ആക്രമണമായി തന്നെയാണ് ഇതിനെ വിശ്വസിക്കുന്നത്. ആഴ്ചകൾ നീണ്ട അസ്വസ്ഥമായ സാഹചര്യങ്ങൾക്ക് ശേഷമാണ് ലെബനനുമായിട്ടുള്ള ഇസ്രയേലിന്റെ പിരിമുറുക്കം കൂടുതൽ ശക്തമാകുന്നത്. 2024 May 20 നേരത്തെ പരാമർശ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസ് കൊല്ലപ്പെട്ടത്. അസർബൈജാന്റെ അതിർത്തിയിലെ അറസ് നദിയിലെ 2 ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോരുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. 2 ഉദ്ഘാടനം ചെയ്ത് വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി. അപ്പോഴാണ് അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ വെച്ച് തകർന്നു വീണത്. വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാനും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാൻ നിയോഗിച്ച കമ്മീഷൻ ഈ മാസം ആദ്യം തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മേശപ്പുറത്ത് ആ റിപ്പോർട്ട് എത്തിയത്. മോശം കാലാവസ്ഥയാണ് ഈ അപകടത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത്. പ്രതികൂല കാലാവസ്ഥ മൂലം മലയിടുക്കിൽ തട്ടിയതായിരിക്കാം ഒരുപക്ഷെ ഈ അപകട കാരണമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടിലും എടുത്തു പറയുന്നത്. പക്ഷേ ഇപ്പോഴത് അപകടമല്ല, അപകടമാക്കി മാറ്റിയതാണ് എന്നുള്ള ആരോപണം തന്നെയാണ് ശക്തിപ്പെടുന്നത്.